ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു. ഒരു പ്രത്യേക നിമിഷത്തിലാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഫോൺ ഇങ്ങനെ പിടിക്കാനേ നിവർത്തിയുള്ളൂ ഗായ്സ്. അതായത് കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ്, പാലക്കാട് ബസ് സ്റ്റാൻഡിൽ. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി നട്ടപ്പാതിരക്ക് ഇറങ്ങിയതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ട് പറയാം. ഞങ്ങൾക്കിതുവരെ ബസ് കിട്ടിയിട്ടില്ല. 12:30 ഞങ്ങളുടെ ബസ്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുള്ളൂ. ഇനിയും കുറേ നേരം ഇവിടെ നിൽക്കണം. ഇരിക്കാൻ പോലും സീറ്റില്ല. ഇവിടെയാണ് നിറച്ച ആൾക്കാരാണ്. അതാണ് ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ മണ്ണാർക്കാട് നിന്ന് ഞങ്ങൾക്ക് ബസ് കുറേ നേരം നിന്നിട്ടാണ് കിട്ടിയത്. അതിൻ്റെ ഭ്രാന്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതാണ് ഇപ്പോൾ എടുക്കുന്നത്. രണ്ടുപേരും പാണ്ടിക്കോലത്തിലാണ്. അപ്പൊ എന്തായാലും ഞാൻ ബസ്സിൽ കയറിയിട്ട് ബാക്കി പറയാം ഗായ്സ്. എന്നാ നേരം ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. സീറ്റ് ഫുള്ളാണ് ഗായ്സ്. ഞങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. നീണ്ട 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾ കയറി. സത്യം പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ നൈറ്റ് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചത്. ഉച്ചക്ക് പ്ലാൻ ചെയ്ത് രാത്രി ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 9:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാട് എത്തി. അവിടെ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ് കയറി. പാലക്കാട് നിന്ന് പിന്നെ ഞങ്ങൾക്കൊരു 12:30 ബസ്. അവിടെ കുറച്ചുനേരം പോസ്റ്റായി സ്റ്റാൻഡിൽ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ നട്ടപ്പാതിരൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത യാത്രയായിരുന്നു. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബസ് ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്ക്. ഇപ്പൊ സമയം 1:30 ആയിട്ടുണ്ട്. 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കലപുരത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഇവിടെ വന്ന് ഇറങ്ങി. അന്നുടനെ ഡ്രസ്സ് മാറി ഞാൻ നൈറ്റിയിലോട്ട് കയറി. ഇവിടെ വന്നാൽ പിന്നെ ഞാൻ മിക്കപ്പോഴും നൈറ്റി. അവിടെയും ഞാൻ അങ്ങനെ കേട്ടാ, ചൂട് സമയത്ത് നൈറ്റിയാണ് എപ്പോഴും നല്ലത്. ഇനി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കാണാം. അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങട്ടെ. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പം രാവിലെ കാണാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പോഴാണ് എണീറ്റത്. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. എന്നിട്ട് ഉറക്കം ശരിയായിട്ടില്ല കേട്ടോ. പക്ഷേ എണീക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എണീറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പല്ല് ചേച്ചി ഞാനിപ്പം ഇവിടെ വന്ന് ഇരിക്കുവാണ്. ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പണിയിലാണ് എൻ്റെ ഉമ്മ. രാവിലത്തേക്ക് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി കഴിച്ചാൽ മതി. അപ്പം ഇനി അടുക്കള വരെ ഒന്ന് ചെന്ന് നോക്കണം എന്താണ് ഉച്ചക്കുള്ളതെന്നൊക്കെ. അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ പെരുന്നാളിനെ വീട്ടിൽ പോയില്ലേ, വീട്ടിൽ പോയില്ലെന്ന് 3-4 കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെയും കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയില്ലേ എന്ന്. പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഫ്ലോറയിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് മുമ്പ് തന്നെ പെരുന്നാൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ആലപ്പുഴയ്ക്ക് വരാൻ നിന്നാൽ ഞങ്ങൾക്ക് ആ ട്രിപ്പ് ക്യാൻസലാവും. ഫസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നില്ലേ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണല്ലേ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാമെന്നുള്ളൊരിതിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ചെറിയതും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെറിയത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പോയിട്ട് നീ പോയാൽ മതി നിൽക്കെന്ന് പറഞ്ഞു. കാരണം പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് പൊയ്ക്കോളാം, പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയത് പോകുന്നവരെ വെയിറ്റ് ചെയ്ത് ചെറിയത് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായത്. എനിക്കും ഷിനാജിനും ഉമ്മക്കൊക്കെ പനിയായിട്ട് ആകെ കിടപ്പായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പനി വന്നിട്ട് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴും ആ പനിയുടെ ഹാങ് ഓവർ ചെയ്യുന്നു വിട്ടിട്ടില്ല. ഇപ്പോഴും അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഭേദമായം തോന്നിയപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഒരു ഈച്ച കിടന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് പെരുന്നാളിന് ഞാൻ വീട്ടിൽ വരാഞ്ഞതും വരാൻ വേണ്ടി ലേറ്റ് ആയതും. പനി പിടിച്ച് ഞങ്ങൾ ആകെ 3 പേരും കിടപ്പായി പോയി. തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ കമൻസിൽ നിങ്ങൾ ചോദിച്ചത് കൊണ്ടും എന്തായാലും ചോദിക്കുമല്ലോ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെരുന്നാളായിട്ട് വീട്ടിൽ പോയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു ക്ലാരിഫിക്കേഷൻ തന്നത്. ഇനിയിപ്പം ഞാനിവിടെ കുറച്ച് ദിവസം നിന്നിട്ടേ തിരിച്ച് ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. ഷിനാജ് നാളെ തന്നെ റിട്ടേൺ പോവും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ, ഒന്ന് വെയിൽ താറിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ഓക്കെ, നമുക്കിനി കിച്ചണിലോട്ട് പോവാം. അവിടെ എന്താ പരിപാടിയെന്ന് നോക്കാം. ഷിനാജ് ബാത്റൂമിലാണ്, കുളിച്ച് ഫ്രഷ് ആവണം. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം എണീറ്റതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. രാവിലെ തന്നെ അടുക്കളയിൽ നിന്നപ്പോൾ കണ്ട കാഴ്ച. ഇതിന് ജീവനുണ്ടോ? ജീവനുണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞ കയ്യിലെടുക്കാൻ പേടിയ. ചെമ്മീൻ മാച്ചേ രണ്ട് മാത്രമല്ല, ചെമ്മീനുണ്ട്. കുഞ്ഞു ചെമ്മീനാണ്. പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ സാധനം ചെമ്മീനും ഞണ്ടും ഒക്കെയാണ്.
ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ച്. പാലപ്പം മീൻസ് വെള്ളയപ്പം ഉണ്ട്. പിന്നെ കറി എന്താ, കറി മുട്ടക്കറി. പിന്നെ ഇതിലെന്താ, അത് അച്ചാറാണ്, ഉച്ചക്കത്തേക്ക് ഇട്ട് വെച്ചതാണ്. പിന്നെ ഇവിടെ എന്താ, ചായ. ഇവിടെ പിന്നെ ഞണ്ട് നല്ലോണം തിളച്ച് മറിയുന്നുണ്ട്. ഗൈസ് രാവിലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് പല്ല് തേച്ച് ഫ്രഷായിട്ട് യന്ത്രവുമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫോണില്ലാതെ പിന്നെ ഒരു ജീവിതം ഇല്ലല്ലോ, എവിടെ ഇരുന്നാലും ഫോണിൽ കളി. നിങ്ങളുടെയൊക്കെ ഹസ്ബൻഡ് ഇതുപോലെയാണ്, ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്. എന്ത് കാര്യമായിട്ടൊന്നും ഇല്ല, സൗണ്ട് ഉറക്ക്. അകത്ത് ഒടുക്കത്തെ ചൂടായത് കൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ സിറ്റൗട്ടിൽ. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. മുട്ടക്കറിയുണ്ട്, പാലപ്പമുണ്ട്, ചായ ഉണ്ട്. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്കെൻ്റെ മമ്മി എന്താ പാല് കാച്ചാൻ പോയിട്ടുണ്ട്. അവിടെ പിന്നെ കോഫി, മറ്റേ കോഫി പൗഡർ ഉള്ളതുകൊണ്ട് അത് ഉണ്ടാക്കി കുടിക്കും. ഇവിടെ കോഫി പൗഡർ ഇല്ല. ഗൈസ് അടുക്കളയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആകെ മെസ്സിയായിട്ട് കിടക്കുകയാണ്. ഈ കുക്കിംഗ് കഴിഞ്ഞാലേ അത് ഓക്കെ ആവത്തുള്ളൂ. ഇപ്പം ചെമ്മീൻ കറി വെക്കാൻ തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു പൊളി പൊളിക്ക് ചെമ്മീൻ കറി തിളച്ചോണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് കറിയാണ്. നല്ല ടേസ്റ്റാണ് ചെമ്മീൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. തേങ്ങ അരച്ചിട്ട് വെക്കുന്ന ഒരു കറിയാണ്. പിന്നെ ഇത് ഞണ്ട് പൊളിച്ച് വൃത്തിയാക്കി ഉമ്മ വെച്ചിട്ടുണ്ട്. ഇത് പൊളിക്കുന്നതൊക്കെ ഭയങ്കര കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മക്കാക്കെ സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് ചെയ്ത് കഴിയും. ഇനി ഇതിപ്പം ഇതിൻ്റെ മസാലയ്ക്കുള്ള സംഭവമാണിത്. വളരെ ചൂട് കാരണം ഉച്ചക്ക് ഫുഡ് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ചൂട് നല്ലോണം ഉണ്ടല്ലേ, ടേബിൾ ഫാൻ ഇല്ലാതെ എന്ത് ജീവിതം. ചോറുണ്ട്, പിന്നെ ഞണ്ട് റോസ്റ്റ്, കോയിക്കാൻ മെഴുക്ക് വരട്ടി, കടുമാങ്ങ അച്ചാർ, ചെമ്മീൻ ഫ്രൈ, പിന്നെ ചെമ്മീൻ കറിയും. ഇനി എന്തായാലും ഞങ്ങൾ നല്ല രീതിക്ക് ഫുഡ് അടിച്ചു കയറ്റും. ഞാൻ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ ചോദിക്കും എന്തുണ്ടാക്കണം, എന്താണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ, അങ്ങനത്തെ ഐറ്റംസ് മതി. കാരണം ബീഫും ചിക്കനും ഒക്കെ എപ്പോഴും കഴിക്കുമ്പോൾ നോയമ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ടാണ് കഴിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ചിക്കനും ബീഫും വേണ്ടെന്ന് ഞാനും ഷിനാജും പറയും. കാരണം ഷിനാജിന് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ്, എനിക്കും അതുപോലെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞണ്ടും ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് രാവിലത്തെ ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഉച്ചക്ക് നല്ലോണം ഫുഡൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ആദ്യം തന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് പോയത്, അതായത് എൻ്റെ മാമാടെ വീട്ടിൽ. അപ്പോൾ മാമാടെ മകളും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മാമാടെ മകളെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരേ ഏജാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവളുടെ മാരേജ് കഴിഞ്ഞപ്പോൾ അവൾക്ക് 6 മന്ത് ആയിട്ടുള്ള ഒരു ബേബിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോഴേ കുഞ്ഞിനെ കാണാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടാണ് ഫസ്റ്റ് ഓടി വന്നത്. അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് അവിടെ നിന്ന് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ മൂത്തുമാൻ്റെ വീട്ടിലേക്കാണ് പോയത്, അതായത് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയുടെ വീട്ടിൽ. അങ്ങനെ അവിടെ എന്താ മൂത്തുമാൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കഴിക്കാനെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ 2-3 മിഠായിയൊക്കെ തിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചായയും വെള്ളവും നെയ്പ്പത്തിരി ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചക്ക് നല്ല രീതിക്ക് ഫുഡ് അടിച്ച് കയറ്റിയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും ഞങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ജസ്റ്റ് വെള്ളമെങ്കിലും കുടിക്കാതെ പോകുന്ന മോശമല്ലേ, അതുകൊണ്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എല്ലായിടത്തു നിന്നും ഇറങ്ങി. അങ്ങനെ മൂത്തമാൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് 1:30 ആയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മേൻ്റെ മകനാണ്, ഞാൻ വീട് എടുക്കുന്നതിനാണ് അവനകത്ത് ഇരിഞ്ഞിരിക്കുന്നത്. പിന്നെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കായൽ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് പോയി. പാതിരാത്രി കായൽ കാണാൻ വന്ന് എന്ത് കാണാനാണ്? 2 പൊട്ടന്മാർ ഒന്നും കാണത്തില്ല, വീഡിയോ ഒന്നും കാണത്തില്ല. കാണണമെങ്കിൽ രാവിലെ വരണം. അമ്മയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ കാലിന് അവിടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ശരിക്കും വെട്ടമുള്ളപ്പോൾ വന്നാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ മുട്ട ബജി, മുളക് ബജി, പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് വാപ്പി വന്നത്.
ഞങ്ങൾ രാവിലെ എത്തിയപ്പോഴൊന്നും വാപ്പിയില്ലായിരുന്നു, പണിക്ക് പോയിരിക്കുമായിരുന്നു. അങ്ങനെ വാപ്പിയും ഷിനാജും കൂടെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കുറേ നേരം. വൈകുന്നേരം കസിൻസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ചാണെങ്കിലും ഐറ്റംസ് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് നൈറ്റ് ഞങ്ങൾ ചോറ് കഴിച്ചില്ല. ഗായ്സ്, ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും ഞാൻ വന്നിട്ട് നൈറ്റിൽ കയറി. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഷിനാജ് തിരിച്ചു പോകും, ഞാനൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.